ഇക്കഴിഞ്ഞ ഇന്ത്യ പാക് മത്സരത്തിന് ശേഷം പാകിസ്ഥാന്റെ ബാറ്റിംഗ് കൺസൾട്ടന്റ് ആയ മാത്യു ഹെയ്ഡൻ ചില പരാമർശങ്ങൾ നടത്തി. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ 130 കിലോമീറ്റർ വേഗതയിൽ മാത്രം പന്തെറിയുന്ന ഐപിഎല്ലിൽ നിന്നാണ് വരുന്നത്. അതിനാലാണ് ഷഹീൻ ഷാ അഫ്രീദിയുടെ പന്തുകൾക്ക് മുന്നിൽ മറുപടി ഇല്ലാഞ്ഞത്. പരാമർശം ഇന്ത്യൻ ബോളർമാരെ ഉദ്ദേശിച്ചാണെന്നത് വ്യക്തം. ഇന്ത്യൻ ബോളർമാർക്ക് വേഗത കുറവാണെന്ന് ധ്വനിപ്പിക്കുന്ന ഹെയ്ഡന്റെ ഈ പരാമർശം കേട്ടപ്പോഴാണ് പഴയ ഒരു കളി ഓർമ്മയിലേക്ക് വരുന്നത്. 2007 പ്രഥമ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് സെമി ഫൈനൽ. പോരാട്ടത്തിനിറങ്ങുന്നത് യുവരക്തം സിരകളിലൊഴുകുന്ന ടീം ഇന്ത്യയും അനുഭവ സമ്പത്തിന്റെ കരുത്തുമായെത്തിയ കങ്കാരുപടയും. ഇന്ത്യൻ പ്രതീക്ഷകളുടെ ഭാരം ഇടംകൈയിൽ ആവാഹിച്ച് യുവരാജ് സിംഗ് തകർത്തടിച്ചപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിലെത്തിയത് 188 റൺസ്. കഥ തുടങ്ങുന്നത് മറുപടി ബാറ്റിംഗിലാണ്. 189 റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് പാഡ് കെട്ടിയിറങ്ങിയത് ആദം ഗിൽക്രിസ്റ്റും മാത്യു ഹെയ്ഡനും. അക്രമകാരികൾ, ദാക്ഷിണ്യമേതുമില്ലാതെ ബോളർമാരെ പ്രഹരിക്കുന്നവർ. എന്നാൽ മുൻ കളികളിലേതുപോലെ അവർ തുടക്കത്തിൽ ആഞ്ഞടിച്ചില്ല. കരുതലോടെ സ്കോർ ചലിപ്പിച്ചു. മോശം പന്തുകൾ തിരഞ്ഞുപിടിച്ചാക്രമിച്ചു. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യൻ ബോളർമാരുടെ ആത്മവിശ്വാസത്തിനുമേൽ ആണിയടിക്കുക എന്ന തന്ത്രം 5-ാം ഓവർ വരെ ഓസീസ് ഓപ്പണർമാർ കൃത്യമായി നിറവേറ്റി. എന്നാൽ 6-ാം ഓവർ എറിയാനെത്തിയ ബോളർ തന്റെ ആവനാഴിയിൽ ഒരുക്കിവെച്ച അസ്ത്രത്തിന്റെ മൂർച്ച ഗിൽക്രിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. ഭാരതത്തിന്റെ തെക്കേയറ്റത്തു നിന്നെത്തിയ ഒരു ബോളർ, ആ ബോളർ തന്റെ നീളം റണ്ണപ്പിൽ ആകർഷകമായ ബോളിംഗ് ശൈലിയിൽ തൊടുത്തുവിട്ട 6-ാം ഓവറിലെ ആദ്യ പന്ത്. തന്റെ പാദങ്ങളെ ചലിപ്പിക്കാൻ ഇട നൽകാതെ എത്തിയ പന്തിനു നേരെ ഓൺ ഡ്രൈവിന് ശ്രമിച്ച ഗില്ലിയുടെ മിഡിൽ സ്റ്റെമ്പ് പിഴുതെടുത്താണ് ആ പന്ത് വിശ്രമിച്ചത്. പേരിൽ ശാന്തതയും കളത്തിൽ ക്രിക്കറ്റിന്റെ സകലമാന വന്യതയും ഉൾക്കൊള്ളുന്ന ബോളർ മറ്റാരുമായിരുന്നില്ല, ശാന്തകുമാരൻ ശ്രീശാന്ത് എന്ന എസ് ശ്രീശാന്ത്. ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ജീവൻ വച്ച നിമിഷം. എന്നാൽ ഒരറ്റത്ത് തന്റെ മംഗൂസ് ബാറ്റുമായി മാത്യു ഹെയ്ഡൻ നിലയുറപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഫീൽഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെയും കൈകൾക്കിടയിലൂടെയും പന്ത് നിരവധി തവണ അതിർത്തിയെ ചുംബിച്ചു. 100 കോടിയിലധികം ജനങ്ങളുടെ പ്രതീക്ഷകളുടെ അടിവേരിളക്കി ഹെയ്ഡൻ തന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിന്റെ കെട്ടഴിച്ചു. എന്നാൽ അത്ഭുതങ്ങൾ വരാനിരിക്കുകയായിരുന്നു. 15-ാം ഓവർ എറിയാൻ ക്യാപ്റ്റൻ ധോണി നിയോഗിച്ചത് തന്റെ അവസാന ഓവറിന് ഊഴം കാത്തു നിൽക്കുന്ന ശ്രീശാന്തിനെ. ക്രീസിൽ ആൻഡ്രൂ സൈമൺസ്, നോൺ സ്ട്രൈക്കിൽ മാത്യു ഹെയ്ഡൻ. ഓവറിലെ 3-ാം പന്തിൽ സൈമൺസ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. കങ്കാരുപ്പടയുടെ വിജയത്തിന്റെ മുഴുവൻ ഭാരവും എന്തി ശ്രീയുടെ പന്തിനെ കാത്ത് ഹെയ്ഡൻ ക്രീസിൽ. തന്റെ സ്ഥിരം ശൈലിയിൽ പന്തിനെ ചുംബിച്ച് ആകാശത്തേക്ക് ദൃഷ്ടി പായിച്ച് ശ്രീശാന്ത് റണ്ണപ്പിന് തുടക്കമിട്ടു. എറൌണ്ട് ദ വിക്കറ്റിൽ എറിഞ്ഞ പന്ത് 139 കിലോമീറ്റർ വേഗതയിൽ ഹെയ്ഡന്റെ ഓഫ് സ്റ്റെമ്പിനെ പിഴുതെറിഞ്ഞു. ഗാലറി പൊട്ടിത്തെറിച്ച നിമിഷം. പിച്ചിന് നടുവിൽ കൈകൾ ഉയർത്തി ആഞ്ഞടിച്ച ശ്രീശാന്ത് ജീവവായു നൽകിയത് 130 കോടി ജനങ്ങളുടെ ഫൈനൽ മോഹങ്ങൾക്കായിരുന്നു. ആ ശ്രീശാന്തിനെയും 140 കിലോമീറ്ററിനടുത്ത് വേഗതയിൽ പാഞ്ഞു വന്ന പന്തിനെയും ഹെയ്ഡൻ മറന്നു കാണുമോ? ചില രാത്രികളിലെങ്കിലും ആ പന്ത് നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടില്ലേ? മറ്റാരും മറന്നാലും ഇന്ത്യൻ ബോളിങ്ങിന്റെ മൂർച്ചയുടെ വേദന ഹെയ്ഡന് മറക്കാനാകുമോ?